Сокову. സഖാവിൻ്റെ ജീവിതത്തിൽ വിമർശനങ്ങളും വിവാദങ്ങളും വധഭീഷണികളും പ്രണയവും ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി സഖാവിന് എന്താണ് പറയാനുള്ളത്? വിമർശനങ്ങളും വിവാദങ്ങളും അതൊക്കെ സഖാക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വധഭീഷണി, മരിക്കാൻ ഭയമില്ലാത്തവനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കരുത്, അത് വിഡ്ഢിത്ത. പിന്നെ പ്രണയം, എൻ്റെ ഒരു കൂടപ്പിറപ്പുണ്ട്, സഖാവ് സിദ്ദിഖ്. ആദ്യം അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. സഖാവേ, ഇത് പോരെ, നീ മോളിൽ കിട്ടണോ? മതിയടാ, കൊടി മേലെ കെട്ടിയ മാത്രം പാർട്ടി വലുതാവൂല. നന്മയുള്ള പ്രവർത്തനം, തിന്മയ്ക്കെതിരെയുള്ള പ്രതികാരം, അതാണ് നമ്മുടെ പാർട്ടിയുടെ വിജയം. സഖാവ് സൗമ്യനാഥൻ്റെ മരണത്തിന് ശേഷം അജ്മീർ നഗറിലെ അടുത്ത സ്ഥാനാർത്ഥിത്വം എൻ്റെ കൂടപ്പിറപ്പിനായിരുന്നു. പ്രണയം മനസ്സിലുണ്ടെങ്കിലും പാർട്ടിയായിരുന്നു അവനെല്ലാം. സഖാക്കളെ, നമ്മുടെ പാർട്ടിക്ക് സഖാവ് സ്വാമിനാഥൻ ഒരു തീരാനഷ്ടം തന്നെയാണ്. ആ സഖാവിൻ്റെ നഷ്ടം നികത്തുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു ചുമതലയാണ്. സഖാവ് സ്വാമിനാഥൻ രക്തസാക്ഷി ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിവരമില്ലാത്ത ചിലർ ചെയ്തു കൂട്ടുന്ന മനുഷ്യക്കുരുതികൾക്ക് പ്രതികാരം ചെയ്യലല്ല പാർട്ടിയുടെ ഉദ്ദേശം. ഇതെടുത്തു പറയാൻ കാരണം, ചോരത്തുളപ്പുള്ള ഒരുപാട് കുട്ടി സഖാക്കൾ നമ്മുടെ ഇടയിലുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ജീവനുള്ള ഒന്നിൻ്റെയും ജീവനെടുക്കാൻ പാർട്ടിക്ക് അവകാശമില്ല. എല്ലാ സഖാക്കളും തൽക്കാലം പ്രതികാര ബുദ്ധി മറന്നുകൊണ്ട് പാർട്ടി ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. എല്ലാ സഖാക്കൾക്കും ലാൽ സലാം. മരിച്ചിട്ടില്ലല്ലോ. എന്നെഞ്ചിലെയ്യുന്ന കനലാർ ഇന്നും തുടിക്കും സഖാവേ, അന്നീ കൊടിക്കു തണലിൽ നാ പണി തീർത്തു വെച്ചുള്ള പ്രണയം. അന്നീ ഗുലാബിൻ്റെ വരി മനസ്സിൽ കുറിച്ചുള്ള പ്രണയം, ഇന്നെന്തിനോ വേണ്ടി നീ മറമാടി നീ തന്നു വിരഹം. എന്നെഞ്ചിലെയ്യുന്ന കനല ഇന്നും തുടിക്കും സഖാവേ, അന്നീ കൊടിക്കു തണലീടും പണി തീർത്തു വെച്ചുള്ള പ്രണയം. സഖാവേ, ഈ പെൺകുട്ടിയോട് കൊഞ്ചു വേണ്ടത് ഒരു സഖാവിന് ചേർന്ന പണിയല്ല, അതും സ്വന്തം നാട്ടിലെ കുട്ടിയോട്. ഉണ്ണിട്ടാ, എങ്ങനെയുണ്ട് നമുക്ക്? ആ, സുഖമായിട്ടിരിക്കുന്നു. ആ, ചോദിച്ചു നോക്ക്. ആ, പറയാം. നാം കണ്ടു സ്വപ്നം ഒരുപാട്, പിന്നെന്തിനീ നില
നിലപാട് ഇന്നെന്നിലേറ്റ മുറിപ്പാട് വിധി നൽകി ഇന്നു വേർപാട് അനുരാഗിനി തന്ന നോപതെത്രയാണെന്നതെന്നാലും അതിനേറ് സുഖമുണ്ട് പ്രാണനരിയുന്ന ഈ കൊല്ലും കൊലയുമായി നടക്കുന്ന സകാവനത്തിന്റെ പേനോടി നിനക്ക് വേണോ? ഇനിയെങ്ങാനും അവന്റെ കൂടെ നിന്നെ ഞാൻ കണ്ട വെച്ചേക്കില്ല. ഞാൻ കേറി പോടിയാത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ പറ? ഒരുപാടായി മനസ്സിൽ കൊണ്ട് നടക്കുന്നു, പേടി കൊണ്ടാ പറയാതിരുന്നേ. സഖാവിനെ ഒരുപാട് ഇഷ്ടാ. എനിക്കറിയാം, ഞാൻ ഒരുപാടായി ശ്രദ്ധിക്കുന്നു. നിനക്കറിയാലോ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, കൂടാതെ ഒരു സഖാവ്. പിന്നെ മതം, അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പ്രേമിക്കാനൊക്കെ എനിക്കൊരു പരിമിതി ഉണ്ട്. പകരം വരില്ല മറ്റാരും, അവകാശമില്ലെന്നു ഞാൻ പറഞ്ഞിട്ടു കേട്ടതില്ലെന്നു നീയും. അതിനായി നീ തന്ന വാക്കിലാണ് എൻ്റെ നെഞ്ചുരപ്പിൻ്റെ തീരും. അവകാശമില്ലെന്നു ഞാൻ പറഞ്ഞിട്ടു കേട്ടതില്ലെന്നു നീയും. അതിനായി തന്ന വാക്കിലാണ് എൻ്റെ നെഞ്ചുറപ്പിൻ്റെ തീരം. എടാ, അന്നവനെ കൊല്ലാതെ വിട്ടത് ഇപ്പൊ അബദ്ധമായി പോയില്ലേ? ഇരട്ടച്ചങ്കനാണ് അവൻ. അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ചാവില്ല. സഖാവിനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഞാൻ കാരണം സഖാവിനെ. അതൊന്നും കുഴപ്പമില്ല സഖാവ്, സത്യം അവിടെ വിജയിക്കും. എന്താ വെച്ചേ? സഖാവെന്നോ തുടിക്കും സഖാവേ, അന്നി കൊടിക്കു തണലീടും, പണി തീർത്തു വെച്ചുള്ള പ്രണയം. ശ്രുതിക, ഒരു പരാതി എഴുതി തന്നേക്ക്, പ്രതികളെ ഞാൻ പൊക്കിക്കൊള്ളാം. ഞാൻ പരാതി അത് ശീലിച്ചിട്ടില്ല, സാർപ്പിക്കും. എന്താ സഖാവ ഈ വഴിക്ക്? വോട്ട് പിടിക്കാൻ വന്നതാണോ? നിന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു വോട്ട് ഉറപ്പാ ചന്ദ്ര, അതൊന്ന് ഉറപ്പിക്കാൻ വന്നതാ. അതൊരു കള്ളവോട്ടാ പോലെ സഖാവേ. കള്ളവോട്ടിനാണെങ്കിൽ ഒരു ഒളിച്ചോട്ടവും താലികെട്ടും എനിക്ക് മുമ്പേ ആവായിരുന്നു. ബാലേട്ടാ, അവളെ ഇങ്ങ് വിട്ടേക്ക്. എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഞാനൊന്നും മറന്നിട്ടില്ല സഖാവേ. ചന്ദ്ര, ഇപ്പോ പോടാ. പ്രതികാരം ചെയ്യാൻ അറിയാഞ്ഞിട്ടില്ല, എല്ലാം വേണ്ടെന്ന് വെച്ചതാ. എന്തിനാണെന്നറിയോ? ഇവളുടെ കൂടെ ജീവിക്കാൻ, നല്ലൊരു സഖാവായിട്ട്. സഖാവ് സിദ്ദീഖെന്ന് വരുന്നുണ്ട്, എന്നെ കാണും. ആ, എന്താ സഖാവേ?
സഖാവേ, നമ്മുടെ സഖാവ് സിദ്ദീഖിനാരോ ചതിച്ചെന്നാ തോന്നണ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കയ്യിൽ രണ്ട് ആയുധങ്ങളുണ്ടായിരിക്കണം. ഒന്ന് വർഗശത്രുവിന് വേണ്ടിയും രണ്ട് കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് വേണ്ടിയും. സഖാവ് സതീശൻ്റെ വിപ്ലവം ഇവിടെ തുടങ്ങുന്നു. ലാൽസലാം സഖാക്കളം.